വഖഫ് നിയമനം പി എസ് സിക്ക് വിട്ട സർക്കാർ തീരുമാനത്തിനെതിരെ സമരത്തിനില്ലെന്ന് സംസ്ഥ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമരം എന്നത് സംസ്ഥയുടെ അജണ്ടയിലില്ലാത്ത വിഷയമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുസ്ലിം ലീഗ് വഖഫ് റാലിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കെയാണ് സമസ്ത സമരം ഉപേക്ഷിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സമസ്ത പ്രതിനിധികൾ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. ഭാവി നടപടികൾ തീരുമാനിക്കാൻ സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി ഇന്ന് യോഗം ചേരുകയുണ്ടായി. യോഗത്തിന് മുൻപായിരുന്നു ജിഫ്രി തങ്ങളുടെ പ്രതികരണം. സമസ്ത ആദ്യം തീരുമാനിച്ചത് പ്രതിഷേധമായിരുന്നു. അതിനായി പ്രതിഷേധ പ്രമേയം വരെ പാസാക്കി. പിന്നീടാണ് മുഖ്യമന്ത്രിയെ കാണുന്നതും ചർച്ച നടത്തുന്നതും. ചർച്ച ചെയ്ത പരിഹരിക്കാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. സംസാരം അനുകൂലമാണെങ്കിൽ സമരത്തിന്റെ ആവശ്യമില്ല. ഈ നിയമം ഉടൻ നടപ്പാക്കില്ലെന്നും മുഖ്യമന്ത്രി ചർച്ചയിൽ ഉറപ്പു നൽകി. കൂടാതെ ഭാവി കാര്യങ്ങൾ കൂടുതൽ ആലോചിച്ച് തീരുമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വളരെ മാന്യമായിട്ടാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അതിനാൽ ഒരു സമരത്തിന്റെ ആവശ്യം ഇനിയില്ല. ഞങ്ങൾ നേരത്തെ സമരം പ്രഖ്യാപിച്ചിട്ടില്ലെന്നും ജിഫ്രി മുത്തുക്കോയ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ നടക്കുന്നത് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി യോഗമാണ്. മുസ്ലിം ലീഗിന്റെ വഖഫ് റാലിയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ പങ്കെടുക്കും. അതിന് ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല. മുസ്ലിം ലീഗിന്റേത് രാഷ്ട്രീയ റാലിയല്ലേ എന്നും ജിഫ്രി തങ്ങൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി നൽകി. ഒരു പാർട്ടിയുമായും സമസ്തയ്ക്ക് അകലമില്ലെന്നും ജിഫ്രി തങ്ങൾ തുറന്നടിച്ചു. അതേസമയം വഖഫ് നിയമം നിയമസഭയിൽ പാസാക്കിയതാണെന്നും അത് പിൻവലിക്കും വരെ സമരം തുടരുമെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ നിലപാട്. നാളെ കോഴിക്കോട് വഖഫ് സമ്മേളനം നടത്താൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ നിന്നും പിന്നോട്ടില്ലെന്നും ലീഗ് നേതാക്കൾ പ്രതികരിച്ചു. നിയമസഭയിൽ നിയമം ചർച്ചയ്ക്ക് വന്നപ്പോൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അന്ന് മുഖ്യമന്ത്രി അത് ഗൗനിച്ചില്ല. ഇപ്പോൾ വിവാദമായപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നു. നിയമസഭയിൽ പാസാക്കിയ നിയമം നിയമസഭയ്ക്ക് പുറത്ത് മരവിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാക്ക് എങ്ങനെ വിശ്വസിക്കും? നേരത്തെ സംവരണം, സ്കോളർഷിപ്പ്, CAA കേസുകൾ എന്നീ വിഷയങ്ങളിലെല്ലാം മുഖ്യമന്ത്രി നൽകിയ വാക്ക് പാലിക്കപ്പെട്ടിട്ടില്ല. നിയമം പിൻവലിക്കുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനം. മുസ്ലിം ലീഗ് സ്വന്തം നിലയിലാണ് സമരം ചെയ്യുന്നതെന്നും ലീഗ് നേതാക്കൾ പ്രതികരിച്ചു. മുജാഹിദ് വിഭാഗവും പ്രതിഷേധം തുടരാനാണ് തീരുമാനം. ജമാഅത്ത് ഇസ്ലാമി നേതാക്കളും പ്രതിഷേധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല.